നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കൊച്ചിയിൽ താരസംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ആരും മറന്നിട്ടില്ല. അന്ന് സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം പറഞ്ഞത് നടി മഞ്ജു വാര്യർ ആയിരുന്നു. തുടർന്ന് ഇതുവരെയും ആക്രമിക്കപ്പെട്ട നടിക്ക് പൂർണ്ണ പിന്തുണയുമായി മഞ്ജു വാര്യർ രംഗത്തുണ്ടായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ നടൻ ദിലീപിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ സിനിമാ മേഖലയിൽ നിന്നും നടൻ വിനായകൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ചയാവുകയാണ്. 2017 ഫെബ്രുവരിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഒരു യോഗം വിളിച്ചു ചേർത്തതും അന്ന് മഞ്ജു വാര്യർ സംസാരിച്ചതും. ഇതിനു പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നും കുറ്റക്കാർ എത്രയും പെട്ടെന്ന് പിടിയിലാകണമെന്നും നടപടികൾ ഉണ്ടാകണമെന്നും ഒക്കെ മഞ്ജു വാര്യർ പങ്കുവച്ചത്. ഇപ്പോൾ ആ സ്ക്രീൻഷോട്ടാണ് വിനായകൻ പങ്കുവച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നായിരുന്നു മഞ്ജു വാര്യർ അന്ന് പ്രസംഗിച്ചത്. കേസിൽ ആദ്യമായി ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ സിനിമാ താരങ്ങളിൽ ഒരാളും മഞ്ജു ആയിരുന്നു. മഞ്ജു വാര്യരുടെ പ്രസ്താവന സംബന്ധിച്ചുള്ള വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് വിനായകൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത്. നേരത്തെയും നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അവ്യക്തമായ ചില പ്രതികരണങ്ങൾ വിനായകൻ ഫേസ്ബുക്കിലൂടെ നടത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ അരമണിക്കൂറിനിടയിൽ WCCയും നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ 6 സ്ക്രീൻഷോട്ടുകളാണ് വിനായകൻ ഷെയർ ചെയ്തിരുന്നത്. ഇത് പിന്നീട് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ദിലീപ് ഈ ഒരു കേസിൽ നിർണായകമായ നാൾവഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് മഞ്ജു വാര്യർ അമ്മയുടെ വേദിയിൽ വെച്ച് പറഞ്ഞ ആ ക്രിമിനൽ ഗൂഢാലോചന തന്നെയാണ് ആദ്യ സംശയങ്ങളിലേക്ക് വിരൽ ചൂടിയതെന്നും ദിലീപിന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുൾമുനയിൽ നിർത്തിയ പ്രസ്താവനകളിലൊന്ന് അതൊക്കെയായിരുന്നു എന്ന തരത്തിലുമൊക്കെ നിരവധി വാർത്തകൾ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ പ്രചരിച്ചിരുന്നു. ഏതായാലും ദിലീപിന് മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ഒരു വശത്ത് ദിലീപിന്റെ ആരാധകർ വലിയ ആവേശത്തിൽ ഫാൻസ് പേജുകളിലൂടെയൊക്കെ ഇത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിലീപിനെ സുഹൃത്തുക്കളും സംവിധായകനുമായ നാദർഷ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജാമ്യവിധിയെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടും ലഡ്ഡു വിതരണം നടത്തിക്കൊണ്ടുമൊക്കെ ആഘോഷം കൊച്ചിയിൽ പൊടിപിടിക്കുമ്പോൾ തന്നെയാണ് വിനായകനെ പോലെ നിരവധി പേർ നേരിട്ടും അല്ലാതെയും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ചില കുറിക്കുകൊള്ളുന്ന സൂചനകൾ. അത് മഞ്ജു വാര്യരുടെ അന്നത്തെ ക്രിമിനൽ ഗൂഢാലോചന എന്ന പ്രസ്താവന ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രീൻഷോട്ട് തന്നെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും മുൻകൂർ ജാമ്യം കിട്ടിയതിന് പിന്നാലെ വെറുതെ ഇരിക്കുകയല്ല ദിലീപ് എന്നതിന്റെ സൂചനകൾ കൂടി കഴിഞ്ഞ ദിവസം കേരളം കണ്ടു. FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദിലീപ് വീണ്ടും കോടതിയെ സമീപിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരികയാണ്. വ്യക്തമായ തെളിവില്ലാതെയാണ് തനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി ദിലീപ് കോടതിയെ സമീപിക്കുമെന്നും ഇതിനു പിന്നാലെ നടി ആക്രമിച്ച കേസിലെ തുടരന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടും ദിലീപ് കോടതിയെ സമീപിക്കുമെന്നുള്ള സൂചനകൾ പുറത്തുവരികയാണ്. ഇന്നലെ ജാമ്യം ലഭിച്ച ശേഷം മണിക്കൂറുകളോളം ദിലീപും ബന്ധുക്കളും അഭിഭാഷകരുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ ചില സൂചനകൾ മാത്രമാണ് എന്നാണ് ദിലീപ് ആരാധകർ പറയുന്നത്. ഏതായാലും വിചാരണ മാത്രം ബാക്കി നിൽക്കുന്ന കേസിൽ തുടരന്വേഷണം നടത്തേണ്ടതില്ല എന്നാണ് ദിലീപിന്റെ വാദം. അതേസമയം ജാമ്യം ലഭിച്ചതുകൊണ്ട് കേസ് ഇല്ലാതാകുന്നില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കൂടുതൽ തെളിവ് ശേഖരണത്തിനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ. അതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വീണ്ടും ചർച്ചയാവുകയാണ് സിനിമാ മേഖലയിലെ തന്നെ ചിലരുടെ പ്രതികരണങ്ങൾ. പ്രത്യേകിച്ചും വിനായകന്റെ പോസ്റ്റിന് പിന്നാലെ നടി മഞ്ജു വാര്യരുടെ പുതിയ ഫേസ്ബുക്ക് കവർ ചിത്രവും ചർച്ചയാവുകയാണ്. യു ആർ ദ ജേണി എന്നെഴുതിയ ചിത്രമാണ് താരം പങ്കുവച്ചിരിക്കുന്നത്. നടി ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥ അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിൽ നടൻ ദിലീപിന് മുൻകൂർ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധിക്ക് തൊട്ട് പിന്നാലെയാണ് മഞ്ജു വാര്യർ കവർ ചിത്രം മാറ്റിയിരിക്കുന്നത്. അതേസമയം എന്താണ് നടി കവർ ചിത്രം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ആർക്കും വ്യക്തമല്ല. എന്നാൽ പോസ്റ്റിന് നിരവധി കമന്റുകളും വരുന്നുണ്ട്. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഇതിനിടെ അഭിഭാഷകരെ ഓഫീസിലെത്തി നേരിട്ട് കണ്ട് കാര്യങ്ങൾ വേഗത്തിലാക്കുകയാണ് ദിലീപ്. പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ ഓഫീസിൽ ഇന്നലെ രാത്രി ദിലീപിന്റെ നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കുന്നു. സഹോദരൻ അനൂപും സഹോദരി ഭർത്താവ് സുരാജും ബന്ധു അപ്പു അടക്കമുള്ളവർ കൂടെയുണ്ട്. ഇതിനിടയിലാണ് യു ആർ ദ ജേണി എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനൊപ്പം തന്നെ വിനായകനും ചില ഉള്ളും മുനയും വെച്ച് ചില കാര്യങ്ങളും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും തുറന്ന ചർച്ചകൾക്ക് തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ ഈ വിഷയം സിനിമാ മേഖലയിൽ വഴി തുറക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.